എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് വളരെ ഈസി ആയി ചെയ്യാൻ പറ്റുന്ന ഒരു കപ്പ്കേക്കിന്റെ റെസിപ്പി ആണ് ഈ കപ്പ്കേക്ക് ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിലുള്ള കപ്പ്കേക്ക് ആണ് ഇതിൽ ഫുഡ് കളർ ഒന്നും തന്നെ ആഡ് ചെയ്യുന്നില്ല നാച്ചുറൽ ആയിട്ടാണ് കപ്പ്കേക്ക് തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്ക് കപ്പ്കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഫസ്റ്റ് നമുക്ക് കേക്കിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് നന്നായിട്ട് അരിച്ചെടുക്കാം അതിനായിട്ട് ഞാനിപ്പോൾ ഒരു കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി കേക്കിൻ്റെ ടേസ്റ്റ് ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് കേക്കിലേക്ക് വേണ്ട മുട്ട ബീറ്റ് ചെയ്തെടുക്കാം അതിനായിട്ട് മീഡിയം സൈസുള്ള രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് മുട്ട എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയായിരിക്കണം എടുക്കേണ്ടത് ഫ്രിഡ്ജിൽ നിന്ന് നമ്മൾ നേരിട്ട് മുട്ട എടുത്ത് തയ്യാറാക്കി കഴിഞ്ഞാൽ കേക്ക് ശരിയാവില്ല അതുകൊണ്ടിട്ടാണ് ഇനി നമുക്ക് ഈ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം ഇപ്പം മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തതാണ് ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ വൈറ്റ് ഭാഗം വരാതെ വേണം ഗ്രേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വൈറ്റ് ഭാഗം വന്നു കഴിഞ്ഞാൽ കേക്കിന് കയ്പ്പ് രസം ഉണ്ടാവും അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് അര കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക പഞ്ചസാര നമുക്ക് ഒരു കപ്പ് വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ പഞ്ചസാര ഇനി നന്നായിട്ട് മെൽറ്റാക്കിയെടുക്കുക പഞ്ചസാര പൊടിച്ചും നമുക്കിതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ പഞ്ചസാര നന്നായിട്ട് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുക്കിംഗ് ഓയിലാണ് ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് അര കപ്പ് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഈ സമയം അര കപ്പ് ഓറഞ്ച് ജ്യൂസ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഓറഞ്ച് ജ്യൂസ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്യുമ്പോഴേക്കും ഒരു ഭാഗത്തേക്ക് മിക്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇനി നമുക്ക് കുറച്ചുകൂടെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക നൈസായിട്ട് ഒരു ഭാഗത്തേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് ബാക്കിയുള്ള പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതുപോലെ ഒരു ഭാഗത്തേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇപ്പോൾ ബാറ്റർ നല്ല തിക്കുള്ള ബാറ്റർ ആയിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ തയ്യാറാക്കി എടുക്കാനായിട്ട് ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഈ ഒരു സ്റ്റാൻഡ് നമുക്ക് വെച്ച് കൊടുക്കാം ഇനി നമുക്കിത് ഫ്രീ ഹീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ നമുക്കിത് മൂടി വെക്കാൻ നേരത്ത് ഇതിൽ ഹോൾ ഉണ്ടെങ്കിൽ ആ ഹോള് അടക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ചൂട് പുറത്തോട്ട് പോകും അതുകൊണ്ടിട്ടാണ് ഇനി നമുക്ക് കേക്കിന് വേണ്ടിയിട്ടുള്ള പേപ്പറിൻ്റെ മോൾഡുകൾ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് റെഡിയാക്കി വെക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ വെച്ചിട്ട് എല്ലാത്തിലും ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ കാൽ ഭാഗം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയാവും വലിയ സൈസ് പേപ്പർ മോൾഡുകളാണ് എടുക്കുന്നതെങ്കിൽ രണ്ട് ടീസ്പൂൺ വെച്ചിട്ട് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം പേപ്പർ മോൾഡുകൾ ഇല്ലാന്നുണ്ടെങ്കിൽ അലൂമിനിയം ഫോയിൽ എടുത്താലും മതിയാവും ഇപ്പോൾ ഞാൻ എല്ലാ കപ്പിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ബേക്ക് ചെയ്തെടുക്കുക ഇപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന കേക്കിൻ്റെ ട്രേ ഇറക്കി വയ്ക്കുക ഇനി ഇത് നന്നായി മൂടി വെച്ച്
लो फ्लैम इत मिनट बेक इत मिनट इन नमक रेडी आईटो नोक अट्ठा टूथ पिको और कमियो वे जस्ट कुति नोक इेडी कू नाई तुत शेम डेकेट अलग ते कॉफ्त स्पोजी आईटा करक्ट कटीट वाले ईसी आईटे रेसीपी यानि षेर इन वीडियो इष्टे लाइक अलग अभिप्राय कमेंट अलसीपी ट्राई चेद नोक फीडबैक अक्य चानल सब्सक्रैब सब्सक्रैब रेसीपी वीम का।